ബഹുമാനരായ ശ്രോതാക്കളെ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിന്റെ അളവറ്റ കൃപയാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തുടർ പഠനം 42-ാമത്തെ എപ്പിസോഡിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പഠന പരമ്പരയിൽ നിരവധി ആത്മീയ പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. ആ ബന്ധത്തിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവും ആ വചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കായി ഒരുക്കുന്ന ആത്മീയമാകുന്ന ചിന്തകളും മനനം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് പരിഹാസിതനായിത്തീരുന്നു. 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നു. 31 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു സംസ്കരിക്കപ്പെടുന്നു. അപ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പീലാത്തോസ് നാടുവാഴിയായ പീലാത്തോസ് യേശുവിനെ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുവാൻ ഇവിടെ ശ്രമിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ചമ്മട്ടികൊണ്ട് യേശുവിനെ അടുപ്പിച്ചാൽ പ്രാഥമികമായി ക്രിസ്തുവിന് നൽകപ്പെടുന്ന പീഡനം, ശാരീരിക പീഡനം, യഹൂദന്മാരെ ഒരളവോളം പ്രസാദിപ്പിച്ചേക്കും എന്ന് പീലാത്തോസ് കരുതി. അങ്ങനെ അവനെ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കുക എന്നുള്ളതാണ് പീലാത്തോസ് ആദ്യമായി ആഗ്രഹിച്ചത്. എങ്കിലും ചമ്മട്ടികൊണ്ട് യേശുവിനെ അടിച്ചുവെങ്കിലും യഹൂദന്മാര് അവനെ ക്രൂശിച്ചിട്ടല്ലാതെ സ്വൈരമായിരിക്കില്ല എന്നുള്ള നിലയിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവരുടെ ഹൃദയം കഠിനപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചിട്ടല്ലാതെ ഈ വിഷയത്തിൽ പിന്മാറുകയില്ല എന്നുള്ള നിലപാടിലേക്ക് വന്നു. എങ്ങനെയും കർത്താവിനെ നശിപ്പിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നു, തികച്ചും തെറ്റായ നിലയിൽ പീലാത്തോസ് യേശു ക്രിസ്തുവിനെ പരിഹസിപ്പാൻ തയ്യാറായി. മുള്ളുകൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി അവന്റെ ശിരസ്സുമേൽ വെച്ചു. അവന് ഒരു ചുവന്ന അങ്കി ധരിപ്പിച്ചു. അതിനുശേഷം വായിക്കുന്നത്, ഒരു ചെങ്കോൽ അവന്റെ കയ്യിൽ കൊടുത്തു. ആ ചുവന്ന അങ്കി രാജവസ്ത്രത്തിന്റെ സൂചനയാണ്. മുള്ളുകൊണ്ടുള്ള കിരീടം ധരിക്കുന്നത് രാജാക്കന്മാരാണല്ലോ, അത് അവന്റെ രാജ്യത്വത്തിന്റെ സൂചനയാണ്. അതുപോലെ കയ്യിൽ കൊടുത്ത ചെങ്കോൽ രാജ അധികാരത്തെ കാണിക്കുകയാണ്. പൊൻകിരീടം അണിയേണ്ട നമ്മുടെ കർത്താവിന്റെ ശിരസിന്മേൽ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞുണ്ടാക്കി അത് അവരുടെ തലയിൽ വയ്ക്കുവാൻ പീലാത്തോസ് അനുവദിച്ചപ്പോൾ രക്താമരം ധരിച്ച് രാജാതിരാജാവായി വാഴുവാനുള്ളവന്റെ ശരീരത്തിന്മേൽ ഒരു ചുവന്ന അങ്കി അവനെ ധരിപ്പിച്ചപ്പോൾ പൊൻചെങ്കോൽ പിടിച്ചുകൊണ്ട് അധികാരം നടത്തേണ്ട ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഒരു ചെങ്കോല് പരിഹാസിതമായി അവന്റെ കയ്യിൽ കൊടുത്തപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പീലാത്തോസ് അങ്ങേയറ്റം പരിഹസിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ ചെയ്തത് അവന് അവരുടെ ന്യായപ്രമാണം ലംഘിക്കുന്ന വ്യക്തിയാണെന്നുള്ള അവരുടെ ആക്ഷേപം കൊണ്ടാണ്. ഞാൻ 10-ാം അധ്യായത്തിന്റെ 33-ാം ഭാഗങ്ങൾ പഠിച്ചതാണ്, ഞാൻ ചെയ്ത ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നത് എന്ന് യേശു ചോദിക്കുമ്പോൾ, നീ ചെയ്ത നല്ല പ്രവൃത്തി നിമിത്തമല്ല, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നതുകൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. വാസ്തവത്തിൽ ഒരു മനുഷ്യന്
ഈ മനുഷ്യനായിരിക്കെ അവൻ ദൈവമാണെന്ന് സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കലർഞ്ഞു കൊല്ലണമെന്നാണ് ന്യായപ്രമാണം നിഷ്കർഷിക്കുന്നത്. കർത്താവിന്റെ അതിശയപ്രവൃത്തികളും അവന്റെ പ്രവർത്തനങ്ങളും എല്ലാം അവൻ ദൈവമാണെന്ന് തെളിയിച്ചിട്ടും ഹൃദയം കഠിനപ്പെട്ടവരായിത്തീർന്ന ആ ജനതയ്ക്ക് കർത്താവ് യേശുവിനെ ദൈവമായോ ദൈവപുത്രനായിട്ടോ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. തന്നിമിത്തം അവനെ നശിപ്പിക്കുക തന്നെ എന്ന് അവർ ആത്യന്തികമായി തീരുമാനിക്കുകയുണ്ടായി. 9 വാക്യത്തിൽ പീലാത്തോസ് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവ് മറുപടി പറഞ്ഞില്ല. നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ത്? നിന്നെ ക്രൂശിപ്പാനും നിന്നെ വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ എന്നാണ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചത്. ഈ ചോദ്യത്തിന് മുമ്പാകെ കർത്താവ് പറഞ്ഞ ഉത്തരം, അതിന്റെ 10 വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കർത്താവ് പറയുന്നത്, മേലിൽ നിന്ന് നിനക്ക് അധികാരം ലഭിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് എന്റെ മേൽ ഒരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രൂശിന്മേൽ കയറി മരിക്കണം എന്നുള്ളത് സ്വർഗത്തിന്റെ നിയോഗമാണ്. ആ നിയോഗത്തെ വരവണ്ണം അനുസരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ പീലാത്തോസിന് സാധിക്കുകയില്ല എന്നാണ് കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞത്. അവിടെ നാം വായിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ വെറുതെ വിടുവാൻ നാടുവാഴിയായ പീലാത്തോസിന് സാധിക്കുമായിരുന്നു. എന്നാൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അവന്റെ മരണത്താൽ സാധിക്കേണ്ടതിന് ദൈവം അവനെ മരണത്തിന് ഏൽപ്പിച്ചെടുക്കുവാൻ പ്രസാദിച്ചപ്പോൾ പീലാത്തോസ് ദൈവഹിതം നിവർത്തിക്കുന്ന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി മാറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും പീലാത്തോസ് ദൈവകരങ്ങളിലെ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ശുശ്രൂഷയിലെ ഉപകരണമായി മാറ്റപ്പെട്ടുള്ള സത്യമാണെങ്കിലും നീതിമാനും നിഷ്കളങ്കനുമായ ക്രിസ്തുയേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള തീരുമാനത്തിൽ പീലാത്തോസ് ദൈവസേനയിൽ എന്നും കുറ്റം ഉള്ളവൻ തന്നെയാണ്. അവനെ നിങ്ങൾ രാജാവിനെ ഞാൻ എന്ത് ചെയ്യണോ, അവനെ ഞാൻ വിട്ടയക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇവർ പറയുന്ന ഉത്തരം ശ്രദ്ധിക്കണം. 15 വാക്യം, കൈസർ അല്ലാതെ ഞങ്ങൾക്കൊരു രാജാവ് ഇല്ല. അതായിരുന്നു അവരുടെ നിലവിളി. രാജാതിരാജാവായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ലോകൈക ഛത്രാധിപതിയായ കൈസർക്ക് വേണ്ടി ക്രൂശിന്മേൽ ഏൽപ്പിക്കുവാൻ പീലാത്തോസിന്റെ പ്രിറ്റോറിയത്തിന്റെ മുമ്പാകെ മുറവിളി കൂട്ടിയവരായിരുന്നു യഹൂദ ജനം. പീലാത്തോസ് അവനെ അങ്ങനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവനെ ക്രൂശിക്കുന്ന ക്രൂശിന്റെ മുകളിൽ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ്, അതായത് ഒരു മേലെഴുത്ത് എഴുതുന്ന പതിവുണ്ടായിരുന്നു. റോമൻ പടയാളികൾ കുറ്റവാളികളായി ക്രൂശിക്കപ്പെടുന്ന ആളുകളുടെ ക്രൂശിന്റെ മുകളിൽ ഒരു മേലെഴുത്ത് എഴുതുക പതിവായിരുന്നു. ആ മേലെഴുത്ത് യേശു ക്രിസ്തുവിനോട് ബന്ധുവിൽ എഴുതി ഇങ്ങനെയാണ്, നസറേലായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഈസോ നസറേനി റോയി യഹൂദിയ എന്നാണ് എഴുതുന്നത്. എബ്രായ, അരാമിയ, അതുപോലെ ലത്തീൻ ഭാഷകളിൽ, 3 ഭാഷകളിൽ, അതായത് മതത്തിന്റെ ഭാഷയിലും തത്വശാസ്ത്രത്തിന്റെ ഭാഷയിലും നിയമത്തിന്റെ ഭാഷയിലും നമ്മുടെ കർത്താവായ യേശുവിനെ യഹൂദന്മാരുടെ രാജാവായി ഒരു ഷോർട്ട് സ്ക്രിപ്റ്റ് എഴുതി വെച്ചു. നമ്മുടെ ഇവിടുത്തെ കത്തോലിക്ക പള്ളികളുടെ കപ്പിളകളുടെയോ പള്ളിയുടെയോ കുരിശിന്റെ മുകളിൽ INRI എന്ന് എഴുതിക്കുന്ന 4 അക്ഷരങ്ങൾ എന്റെ ബഹുമാന്യ സ്നേഹിതർ കേൾവിക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് INRI എന്ന് പറയുന്ന 4 അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത്? ഈസോ നസറേനി റോയി യഹൂദിയ, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. മതത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും നീതി നിയമത്തിന്റെയും ഭാഷയിൽ ഒരുപോലെ നമ്മുടെ കർത്താവിനെക്കുറിച്ച്
എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ യഹൂദന്മാരുടെ രാജാവാണ്. അതിന്റെ അർത്ഥം മതത്തിനും തത്വചിന്തയ്ക്കും നീതിയുടെ നിയമത്തിനും മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയില്ല എന്നാണ്. ഈ ടൈറ്റിൽ സാർവത്രികമായ ദൈവസ്നേഹത്തിന്റെ വിളംബരം കൂടിയാണ്. God so loved the world. ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ടൈറ്റില് ലോകത്തിന്റെ മുഴുവൻ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള പ്രതിധ്വനിയും അവിടെ നമുക്ക് നൽകുന്നുണ്ട്. ക്രൂശിൽ വച്ച് മാനസാന്തരപ്പെട്ട കള്ളൻ നാം വായിക്കുന്നത് ഈ ക്രൂശിതനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ ഏറ്റുപറഞ്ഞാണ്. 23 മുതൽ 30 വരെയുള്ള വാക്കിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ സീനാണ്. അവിടെ യോഹന്നാന് കർത്താവിന്റെ ക്രൂശിലെ 7 മൊഴികളിൽ 3 മൊഴികൾ രേഖപ്പെടുന്നുണ്ട്. അവിടെ പറയുമ്പോൾ അവര് അവന്റെ വസ്ത്രത്തിനായി ചീട്ടിട്ടു എന്നുള്ള സങ്കീർത്തന 22:18 വാക്യം യോഹന്നാൻ ഉദ്ധരിക്കുന്നു. അതുപോലെ 69 സങ്കീർത്തനത്തിന്റെ 21 വാക്യത്തിൽ അവർ എന്റെ ദാഹത്തിന് എനിക്ക് കുടിപ്പാൻ ചുറുക്ക് തന്നു. കൂടാതെ സക്രിയാപ്രവാഹന്റെ പുസ്തകം 12:46, 12:10, പുറപ്പാട് 12:46, സെഗരിയ 12:10, സങ്കീർത്തനം 34:20 വാക്യങ്ങൾ അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞുപോയതുമില്ല എന്ന് ഉള്ള വാക്യഭാഗവും ഇവിടെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സെഗരിയ പ്രവാചന്റെ പുസ്തകം അതിന്റെ 12:10 ദേ വിൽ ലുക്ക് അപ്പോൺ ഹിം ഹും ദേ പിയേഴ്സ്ഡ് എന്നെഴുതുന്ന വചനം അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും എന്നുള്ള ദൈവവചനത്തിന്റെ നിവർത്തി എന്ന വണ്ണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ യഹൂദന്മാരാൽ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ക്രൂശിൽ കിടക്കുന്ന നമ്മുടെ കർത്താവായ യേശു യോഹന്നാൻ അപ്പോസ്തലന് തന്റെ മാതാവായ മറിയയും മറിയയ്ക്ക് തന്റെ സഹോദരനായ യോഹന്നാനെയും അന്യോന്യം ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നാം വായിക്കുന്നു, അതോടുകൂടി അങ്ങനെ മറിയെ ഇതാ സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നും യോഹന്നാനെ ഇതാ നിന്റെ അമ്മ എന്നും കൂടെ പറയുമ്പോൾ ഭൂമിയിൽ വെച്ചുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൗതികമായ ബന്ധങ്ങൾ ഏറ്റവും ഒടുവിലായി കർത്താവ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. വാസ്തവത്തില് ഇവിടെ ഈ സാഹചര്യത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പാകെ മറിയ നിശബ്ദയായി നിൽക്കുന്ന ആ നിൽപ്പ് അവൻ ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് അവൾ ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. മാത്രമല്ല ഒടുവിലായി ക്രൂശിന്മേൽ അവൻ കിടക്കുമ്പോൾ ഭയാനകമായിരിക്കുന്ന ആ മണിക്കൂറുകളിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും മരണശിക്ഷയും ഏകനായി തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട ക്രൂശിന്മേൽ അവൻ കയറിയപ്പോൾ നമ്മൾ വായിക്കുന്ന കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. വാസ്തവത്തില് നമ്മുടെ അവന്റെ ആത്മീയവും ശാരീരികവുമായിരിക്കുന്ന പങ്കപ്പാടുകളിൽ ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ നരകശിക്ഷ നീക്കിക്കളയാൻ വേണ്ടി നമുക്ക് വേണ്ടി മഹാകഷ്ടതരായിത്തീർന്നു. കർത്താവ് ക്രൂശിന്മേൽ ദാഹപരവശനായിത്തീർന്നത് നമ്മുടെ നിത്യമായ ദാഹം എന്നേക്കുമായി നമ്മൾ നികത്തുവാൻ വേണ്ടിയാണ്. ക്രൂശിൽ വെച്ച് അവൻ മരണം ആസ്വദിച്ചവനായിത്തീർന്നു എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. നമ്മുടെ പാപത്തിന്റെ ഭാരമുള്ള വിഴുപ്പുകൊണ്ട് ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപത്തിന്റെ പരിഹാരമായി എനിക്ക് ദാഹിക്കുന്നു, നമ്മുടെ നിത്യമായിരുന്ന ദാഹം, പാപനിമിത്തമുള്ള നിത്യമായ ദാഹം നമ്മിൽ നിന്ന് എന്നേക്കുമായി ഇതുക്കി കളയുവാൻ നമുക്ക് വേണ്ടി ദാഹപരവശനായി തീർന്ന കർത്താവിനെ ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് പടയാളികൾ കുടിപ്പാൻ കൊടുത്തു എന്ന് വായിക്കുന്നു.
പുളിച്ച വീഞ്ഞ് എന്ന് പറയുന്നത് കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞാണ് ലൂക്കോസ് രേഖപ്പെടുന്നത്. ക്രൂശിന്മേൽ ക്രൂശിക്കുന്ന ആളുകളെ മരിക്കുവാൻ താമസിക്കും തോറും പ്രാണവേദനയിലായി പിടയുമ്പോൾ വേദന തെല്ലൊന്ന് ശമിപ്പിക്കുവാൻ അവരുടെ ബോധത്തെ അല്പം മരവിപ്പിക്കുന്ന ഒരു സാധനമാണ് കണ്ടിവെണ്ണ എന്ന് പറയുന്നത്. കർത്താവ്, നമ്മുടെ കർത്താവ് അത് രുചിച്ചു നോക്കിയാറേ അവന് കുടിപ്പാൻ മനസ്സായില്ല എന്ന് വായിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് അത് കുടിക്കാഞ്ഞത്? നമുക്ക് വേണ്ടി മരണം ആസ്വദിപ്പാൻ വന്നവനാണ് കർത്താവ്. അതുകൊണ്ട് മരണത്തിന്റെ വേദനയെ മിനിമൈസ് ചെയ്ത് ക്രൂശിമേൽ മരിക്കുക എന്നുള്ളത് ക്രിസ്തുവിന്റെ അവതാര ലക്ഷ്യം ആയിരുന്നില്ല. തന്റെ ജീവനും മരണത്തിനും മധ്യേ ഉള്ള കുടുംബസംഘർഷത്തിൽ കർത്താവ് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ക്രൂശിന്മേൽ അവൻ കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവൃത്തിയായി എന്ന് കണ്ടിട്ട് അവൻ തലയായ്ച്ച് തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നതിനെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലെ ഒരു മധ്യമ പ്രയോഗമായിരിക്കുന്ന ടെറ്റലിസ്റ്റായി എന്ന് പറയുന്ന പദമാണ്. അനാക്ഷൻ ബിഗിൻ ഇൻ ദി ഇറ്റേണിറ്റി കാരീഡ് ഔട്ട് ത്രൂ ദ ഏജസ് നൗ ഹാവ് റീച്ച്ഡ് ഇറ്റ്സ് കൾമിനേഷൻ. നിത്യതയിൽ സമാരംഭിച്ചതും കാലത്തിലൂടെ തുറന്നു പോകുന്നതും കാലാന്ത്യത്തിൽ അതിന്റെ പരിസമാപ്തിയെ പ്രാപിച്ചതുമായ ഒരു പ്രവൃത്തി. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടുള്ള ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തി നിത്യതയിൽ ത്രിയേക ദൈവത്തിന്റെ ഹൃദയത്തിൽ ആലോചിച്ചതും കാലത്തിലൂടെ ആദാം മുതൽ മലാഖി വരെയുള്ള കാലഘട്ടങ്ങളിലും അതിനുശേഷമുള്ള 400 വർഷക്കാലത്തെ ഇടക്കാല ചരിത്രത്തിന് ശേഷം കാൽവല്ലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വരെയും കാലത്തിലൂടെ യാഗകർമാതിലൂടെ തുറന്നു പോകുന്നതും കർത്താവിന്റെ ക്രൂശിലെ മരണത്തിൽ എന്നേക്കുമായി നിവർത്തിക്കപ്പെട്ടതുമായിട്ടുള്ള ദൈവിക പ്രവൃത്തിയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയുടെ സമാരംഭം നിത്യതയിലും അതിന്റെ പ്രവൃത്തിപദം കാലത്തിലൂടെയും ഇഴഞ്ഞ് കാലാന്ത്യത്തിൽ കാലത്തിന്റെ സമ്പൂർണതയിൽ കാൽവല്ലെ ക്രൂശിൽ നമുക്കായി മരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ ആ രക്ഷണീയ പദ്ധതി അതിന്റെ പരിസമാപ്തിയെ പ്രാപിക്കുന്നതായി നാം വായിക്കുന്നു. വാസ്തവത്തിലെ ടെറ്റലിസ്റ്റായി, അതായത് ഇറ്റ് ഈസ് അക്കംപ്ലീഷ് എന്ന പദം കുറഞ്ഞത് 3 കൂട്ടം ആളുകൾ സർവ്വസാധാരണയായി ആ നാളുകളിൽ ഉപയോഗിച്ചു വന്ന ഒരു പദപ്രയോഗമാണ്. അതായത് 2 വ്യാപാരികൾ അവർ പരസ്പരമുള്ള വ്യാപാര കരാർ ഇടപെട്ട് അന്യോന്യം വസ്തുക്കൾ കൈമാറ്റം ചെയ്ത് പണം മുഴുവനായി കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു കഴിയുമ്പോൾ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റായി എന്നതിന് ഈ വ്യാപാരികൾ പരസ്പരം പറയുന്ന പേരാണ് ടെറ്റലിസ്റ്റായി. പ്രൈസ് ഈസ് ഓൾ പെയ്ഡ്, സമ്പൂർണമായും കൊടുത്തു തീർത്തിരിക്കുന്നു എന്നാണ്. രണ്ടാമത്, ഇടയന്മാരും അതുപോലെ പുരോഹിതന്മാരും യാഗത്തിന് പാകമായ പക്വതയുള്ള പൂർണതയുള്ള ഒരു ആടിനെ കാണുമ്പോൾ അവർ പറയും ടെറ്റലിസ്റ്റായി, അതായത് സമ്പൂർണ യാഗത്തിന് റെഡി ഫോർ സാക്രിഫൈസ്, അതായത് യാഗത്തിന് കൊള്ളാവുന്ന മൃഗം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണിത്. കർത്താവ് ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ്, അതായത് നമ്മുടെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ്, അതായത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കൊള്ളാവുന്നുവെന്ന് ദൈവം തീരുമാനിച്ച ദൈവ കുഞ്ഞാടായിട്ടാണ് കാൽവറിയിൽ അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. മൂന്നാമതായി, ദാസന്മാരായ ആളുകൾ യജമാന്മാർ തങ്ങളെ ഏൽപ്പിച്ച ആ ദൌത്യം അല്ലെങ്കിൽ ജോലി അത് തികച്ചു കഴിയുമ്പോൾ അവരുടെ യജമാന്മാരുടെ അടുക്കൽ വന്ന് യജമാനെ അങ്ങ് എന്നെ ഏൽപ്പിച്ച ദൌത്യം ഞാൻ സമ്പൂർണമായി നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇവിടെ പറയപ്പെടുന്ന ഈ ടെറ്റലിസ്റ്റായി എന്ന് പറയുന്ന പദം. പിതാവായ ദൈവം നിത്യതയിൽ ദൈവത്തിന്റെ അനുസരണമുള്ള ദാസനായ തന്റെ പുത്രൻ കർത്താവായ യേശുവിനെ ഫലമേൽപ്പിച്ചതും മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി പരിഹാരമായി ചൊരിയേണ്ടിയിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സമ്പൂർണമായി ചൊരിയാൽ മുഴുവൻ പാപത്തിന്റെ കടവും തന്റെ മരണത്താൽ ക്രൂശിന്മേൽ തീർത്തതും അതുപോലെ തന്നെ ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യവർഗത്തിനു വേണ്ടി സമ്പൂർണവും പരിപൂർണവുമായ യാഗമായി അവിടുന്ന് തീർന്നതിനെയും ഈ കർത്താവിന്റെ ക്രൂശ് മരണം ഓർപ്പിക്കുന്നു. ക്രൂശിലെ ടെറ്റലിസ്റ്റായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അല്ലെങ്കിൽ അക്കംപ്ലീഷ് എന്നത് വാക്ക് ഓർപ്പിക്കുന്നു.
ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 42 എപ്പിസോഡുകൾ കൂടി യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 40 വാക്യം വരെ ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. തുടർന്നുള്ള പഠനങ്ങളും നമുക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവിന്റെ നാമത്തെ അങ്ങേയറ്റം മഹത്വപ്പെടുത്തുന്നു. ബലഹീനായ എളിവനെയും ഇത്രത്തോളം ഈ ക്ലാസ് എടുക്കുവാൻ ബലപ്പെടുത്തിയ ദൈവത്തിന് എല്ലാ നന്ദിയും സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ മഹത്തരമായ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.